இயேசுவோடப்பம் இயேசுவே அறியான் என் அம்மையோடப்பம் அம்மே என்னை நின் மகனோடு சேர்க்கவே என்னும் நின்னோமல் பிரியப்பைதலாக்கவே இனி என்னும் என்னுள்ளில் புது சிநேகமாகணே ശരീരത്തിന്റെ ഒരവസ്ഥ എന്നതിനേക്കാൾ സമർപ്പണത്തിന്റെ സ്ഥിതിയാണ് കന്യക എന്ന വാക്കിൽ അവതരിപ്പിക്കപ്പെടുന്നത്. പ്രിയ സഹോദരങ്ങളെ, കന്യകളുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തെ കുറിച്ച് ഈ ജപമാല മാസത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ ഈ മാസത്തിന്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ഏവർക്കും വരുന്നു. പരിശുദ്ധ കന്യക മറിയം ദേവാലയത്തിൽ കന്യകയായി സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. എന്താണ് കന്യാവ്രതം എന്നത് വലിയൊരു ചോദ്യമാണ്. ദൈവരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ശുദ്ധരാക്കിയവർ എന്നാണ് യേശുനാഥൻ സുവിശേഷത്തിൽ കന്യകാവ്രതത്തെ പറ്റി പറയുന്നത്. ഏകസ്ഥൻ എന്ന ജീവിതാവസ്ഥയ്ക്കപ്പുറം സദാ ദൈവവിചാരത്തിൽ ദൈവികമായി ജീവിക്കാൻ സാധിക്കുക എന്നതാണ് കന്യാത്വം. സദാ ദൈവവിചാരത്തിൽ ദൈവികമായി ജീവിക്കാൻ സാധിക്കുക എന്നത് കന്യാത്വത്തെ കൂടുതൽ ഫലമുള്ളതാക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ കന്യാത്വം ഇപ്രകാരമുള്ളതാകും. പരിശുദ്ധ മറിയം യേശുവിനായി കന്യകയായി നിലകൊള്ളണം എന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. ദൈവികമായ ചിന്തകളിൽ ഔന്നത്യം പ്രാപിച്ച ഒരാൾക്ക് മാത്രമേ ഇത് നേടാനാകൂ എന്ന് പരിശുദ്ധ അമ്മയുടെ കന്യാത്വം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കന്യാവ്രതക്കാരായ സമർപ്പിതർക്കും അതുപോലെ തന്നെ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയിലെ യുവതികൾക്കും പരിശുദ്ധ അമ്മ ഉത്തമ മാതൃകയും പ്രചോദനവുമാണ്. സമർപ്പിതരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വേണ്ടി എല്ലാം ആകുക എന്ന ലക്ഷ്യം കന്യാത്വത്തെ സൗന്ദര്യമുള്ളതാക്കുന്നു. കന്യാവ്രതത്തിലായിരിക്കുന്നവൻ ആരുടെയും സ്വന്തമല്ല, എന്നാൽ എല്ലാവരുടേതുമാണ്. ഒരപ്പന്റെ തലോടലായി, അമ്മയുടെ സ്നേഹമായി, മകന്റെ കരുതലായി, സഹോദരിയുടെ പരിഗണനയായി മാറാൻ ഒരു സമർപ്പിതന് സാധിക്കുന്നത് കന്യാത്വം കാത്തുപാലിക്കുന്നത് കൊണ്ടാണ്. കുരിശ് ചുവട്ടിൽ നിന്ന പരിശുദ്ധ മറിയത്തെ യേശുനാഥൻ എല്ലാവരുടെയും അമ്മയായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ അമ്മ കന്യകയായി നിലകൊണ്ടതിനാലാണ്. ഇന്ന് അനേകം മക്കൾ വിശുദ്ധിയിൽ ജീവിക്കാൻ പ്രയാസപ്പെടുന്നു. കന്യകാവ്രതം സാത്താനുമായുള്ള നിരന്തര പോരാട്ടം കൂടിയാണെന്ന് ആത്മീയ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ പരിശുദ്ധ കന്യകയുടെ മാതൃക ശക്തി കന്യകാവ്രതം ആഗ്രഹിച്ചിട്ടും ബലഹീനരായി പോകുന്നവരെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. കന്യകാവ്രതത്തിന്റെ അർത്ഥം, ലക്ഷ്യം, ആനന്ദം, മാതൃക, പൂർണ്ണത എന്നിവ കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനാണ്. അതെ, ഈ അമ്മയെ പോലെ വിശുദ്ധിയെ ജീവിച്ച് വിശുദ്ധിയുടെ പരിമളം പരത്തുവാൻ എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.